ഹായ് ഫ്രണ്ട്സ്, എവർക്കൊരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് റിവിഷൻ ചെയ്യാനുള്ളതെന്ന്. വളരെ വേഗത്തിൽ കുറച്ച് സമയങ്ങൾ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മളെ തുടക്കം കുറിക്കുന്നത് 1817 കാലഘട്ടത്തിലൂടെയാണ്. 1817 കാലഘട്ടത്തിൽ നടന്ന പൈക്ക കലാപത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ആരംഭിക്കുന്നത്. പൈക്ക കലാപം 1817 എന്ന് പറയുന്ന വർഷത്തിലാണ് ഇത് നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒഡീഷയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ റവന്യൂ പോളിസി ആയിരുന്നു ഇതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് രാജ്യസേവനത്തിന് പകരം ഭൂമി പതിച്ചു നൽകുന്ന രീതിയൊക്കെ നിർത്തലാക്കി എന്നതൊക്കെ ഇതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എടുത്തു പറയുന്നതാണ്. ഇതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പൈക്ക വിദ്രോഹ എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന പൈക്ക കലാപമാണെന്ന കാര്യം ഓർത്തിരിക്കുക. പൈക്ക വിദ്രോഹ എന്നറിയപ്പെടുന്നതും പൈക്ക കലാപമാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. പൈക്ക കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് ഓർത്തിരിക്കണം. ബക്ഷി ജാഗബന്ധുവാണ് പൈക്ക കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെടുന്ന പൈക്ക കലാപത്തെ കുറിച്ചാണ്. 1817 കാലഘട്ടം ഓർക്കണം, ഒഡീഷ സംസ്ഥാനത്താണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പൈക്ക വിദ്രോഹ എന്ന ഇതിന്റെ മറ്റൊരു പേരുണ്ടെന്ന കാര്യം ഓർത്തിരിക്കണം. ബക്ഷി ജഗബന്ധു എന്ന ഇതിന്റെ നേതാവിനെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആരാണ് പൈക്കകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളാണ് ഈ പറയുന്ന പൈക്കകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പൈക്ക കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പറയുന്ന ഒഡീഷയിലെ കോർദ എന്ന് പറയുന്ന സ്ഥലമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ അടുത്ത് ഈ പറയുന്ന പൈക്ക കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന 1857 വിപ്ലവത്തെയാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1817 നടന്ന പൈക്ക കലാപത്തെ എന്താക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1817 എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ തൊട്ട് മുമ്പ് നടന്ന 1806 വെല്ലൂർ കലാപം കൂടി ഒന്ന് ഓർത്തിരിക്കുക. വെല്ലൂർ കലാപം നടന്ന വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1806 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വർഷമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. 1905 ജൂലൈ 20 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീയതിയാണ്. പി എസ് സി പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തീയതിയാണ്. 1905 ജൂലൈ 20 ഈ പറയുന്ന ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുകയും അങ്ങനെ അത് ഒക്ടോബർ 16 എന്താണ് അത് നിലവിൽ വരികയും ചെയ്തു. ഈ 1905 ഒക്ടോബർ മാസം 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നു. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 കാര്യം ഓർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് പ്രഖ്യാപിക്കുന്നത് കഴ്സൺ പ്രഭുവാണ്. ഇത് പ്രഖ്യാപിക്കുന്ന ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കഴ്സൺ പ്രഭുവാണ്. പക്ഷേ ഇത് നിലവിൽ വരുന്നു 1905 ഒക്ടോബർ 16 ഇത് നിലവിൽ വരുമ്പോൾ ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിൻറ്റോ 2 കാര്യം ഓർത്തിരിക്കുക. ആ ഒരു സമയത്ത് ഇതിന്റെ ഇന്ത്യയിലെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് മിൻറ്റോ 2. അപ്പോൾ ആരാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്ന എന്നൊരു ചോദ്യം ചോദിച്ചാൽ കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന ഒക്ടോബർ 16 ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മിൻറ്റോ 2 കാര്യം ഓർത്തിരിക്കുക. ഇനി ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് സെക്രട്ടറി പദവിയിൽ ഉണ്ടായിരുന്ന ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോർഡ് ബ്രോഡ്രിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് സെക്രട്ടറി പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തി ആരെന്നൊരു ചോദ്യം ചോദിക്കും, ഉത്തരമായിട്ട് വരേണ്ടത് ലോർഡ് ബ്രോഡ്രിക് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ബംഗാൾ വിഭജനം 1905 ജൂലൈ 20 പ്രഖ്യാപിച്ചു, 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു, പ്രഖ്യാപിക്കുന്നത് കാഴ്സൺ പ്രഭുവാണ്, അത് നിലവിൽ വരുന്ന സമയത്ത് മിൻറ്റോ 2. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട മറ്റൊന്നാണ് ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ബംഗാൾ വിഭജന സമയത്ത് ബ്രിട്ടീഷ് സെക്രട്ടറി പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അറിഞ്ഞിരിക്കണം മറ്റൊന്ന്, ഈ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ പൊതുവെ പി എസ് സി ഉത്തരസൂചികയായിട്ട് വരാറുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഈ ഒരു സമയത്ത് പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കണം. എന്തിന്റെ പ്രസിഡന്റ് പദവിയിലാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് 1911 കാലഘട്ടങ്ങളിൽ ഇത് എന്ത് ചെയ്യുകയാണ്? റദ്ദ് ചെയ്യുകയാണ്. അവിടെ ആ റദ്ദ് ചെയ്ത വൈസ്രോയി ആരെന്ന് ചോദിക്കാറുണ്ട്, ഹർഡിഞ്ച് 2 കാര്യം ഓർത്തിരിക്കുക. ഇവിടെ 3 പേരുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന പേരുകയാണ്. ഒന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കഴ്സൺ പ്രഭുവാണ്. ഈ പറയുന്ന 1905 ജൂലൈ 20 ഈ പറയുന്ന ബംഗാൾ വിഭജനം എന്താണ് പ്രഖ്യാപിക്കുന്നു, അത് നിലവിൽ വരുന്നു 1905 ഒക്ടോബർ 16 അതാരുടെ കാലഘട്ടത്തിലാണ്? മിൻറ്റോ 2 കാലഘട്ടത്തിലാണ്. അപ്പോൾ പ്രഖ്യാപിക്കുന്നത് കഴ്സൺ പ്രഭുവാണ്, നിലവിൽ വരുന്നത് മിൻറ്റോയുടെ കാലഘട്ടത്തിലാണ്. അത് പിൻവലിക്കുന്നു 1911 കാലഘട്ടം
കാലഘട്ടത്തിൽ അത് പിൻവലിക്കുന്നു. അത് ആരുടെ വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്? ഹർട്ടിഞ്ച് രണ്ടാമന്റെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കാഴ്സൺ പ്രഭു അതാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 1905 ജൂലൈ 20-ാം തീയതി, 1905 ഒക്ടോബർ 16 നിലവിൽ വരുമ്പോൾ മിൻഡോ രണ്ടാമനാണ്. ഇത് പിൻവലിക്കുന്ന 1911 ഹർട്ടിഞ്ച് രണ്ടാമന്റെ കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഗോപാലകൃഷ്ണൻ ഗോഖലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഒരു സമയത്ത് പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അവിടെ ചിലപ്പോൾ ഹെൻറി കോട്ടൺ എന്ന് പറയുന്ന ഒരു പേരും കടന്നു വരാം. പക്ഷെ പൊതുവെ നമ്മുടെ കേരള പി എസ് സിയുടെ ഉത്തരസൂചികളിലൊക്കെ ഗോപാലകൃഷ്ണൻ ഗോഖലെ എന്നാണ് നൽകിയിട്ടുള്ളത്. ഹെൻറി കോട്ടൺ എന്നൊരു പേരാണ് അവിടെ ഓപ്ഷനിലുള്ളതെങ്കിൽ അതും നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കാവുന്നതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒക്ടോബർ 16-ാം തീയതി ഈ പറയുന്ന ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്ന ഒരു തീയതിയാണ്. ഈ ഒരു ദിവസമാണ് ദേശീയ വിലാപ ദിനമായിട്ടൊക്കെ ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒക്ടോബർ 16-ാം തീയതിയാണ് ടാഗോർ രക്ഷാബന്ധം ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ദിവസം. രക്ഷാബന്ധം ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് ടാഗോർ ആഹ്വാനം ചെയ്യുന്നത് ഒക്ടോബർ 16-ാം തീയതിയാണ്. അതുപോലെ തന്നെ ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചത് ഒക്ടോബർ 16-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബംഗാൾ വിഭജന സമയത്ത് ടാഗോർ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനമാണ് അമർ സോനാർ ബംഗ്ലാ എന്ന് പറയുന്ന ഗാനം. നമുക്കറിയാം നമ്മുടെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് ഈ പറയുന്ന അമർ സോനാ ബംഗ്ലാ എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനം എഴുതി എന്ന ഒരു വ്യക്തിത്വമാണ് ടാഗോർ എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനം എഴുതിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അത്തരത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ഈ പറയുന്ന ബംഗാൾ വിഭജനമൊക്കെ തുടക്കുന്ന സമയത്ത് അദ്ദേഹം രചിച്ച ഗാനമാണ് അമർ സോനാർ ബംഗ്ലാ എന്ന് പറയുന്ന ഗാനം. ഇത് ബംഗ്ലാദേശിന്റെ അവിടുത്തെ ദേശീയ ഗാനമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ബംഗാൾ വിഭജന സമയത്ത് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമാണ് വന്ദേ മാതരം എന്ന് പറയുന്ന മുദ്രാവാക്യം. വന്ദേ മാതരം എന്ന് പറയുന്ന മുദ്രാവാക്യം ഈ പറയുന്ന ബംഗാൾ വിഭജന സമയത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യമാണെന്ന കാര്യം ഓർത്തിരിക്കണം. വിഭജനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള ഒരു പ്രസ്ഥാനമേതെന്ന് പി എസ് സി പരീക്ഷയിൽ എടുത്തു ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 കാലഘട്ടത്തിൽ തന്നെയാണ് സ്വദേശി പ്രസ്ഥാനവും ആരംഭിക്കുന്നത്. ബംഗാൾ വിഭജന സമയത്തെ പ്രധാനപ്പെട്ട ഒരു വാചകങ്ങളാണ് ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് ഗോഖലെ പറയുന്നു. അതായത് INC പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണൻ ഗോഖലെ പറഞ്ഞത് ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജി പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമെന്നാണ് അവർ പറഞ്ഞത്. സുരേന്ദ്രനാഥ് ബാനർജി പറഞ്ഞത് എന്ന് കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്തൊക്കെയാണ്? ഒന്ന് ദേശീയ വിലാപ ദിനം ഒക്ടോബർ 16, രക്ഷാബന്ധം ദിനമായിട്ട് ടാഗോർ ആചരിക്കാൻ പറഞ്ഞത് ഒക്ടോബർ 16, ബംഗാൾ വിഭജന സമയത്ത് ടാഗോർ എഴുതിയ ഗാനം പരിചയപ്പെട്ടു അമർ സോനാർ ബംഗ്ലയാണ്, ഇത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു, ബംഗാൾ വിഭജന സമയത്ത് ഉയർത്തിയ മുദ്രാവാക്യം പരിചയപ്പെട്ടു, വന്ദേ മാതരമാണ്, ഈ ഒരു സമയത്ത് ഉയർന്നു വന്നതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് നമ്മൾ പരിചയപ്പെട്ടു, ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞ ഗോഖലെയാണെന്ന് പരിചയപ്പെട്ടു, ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമെന്ന് പറഞ്ഞ സുരേന്ദ്രനാഥ് ബാനർജിയാണ് നമ്മളവിടെ പരിചയപ്പെട്ടു. ഇനി ടാഗോർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മൾ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാകില്ല എന്നാണ് ആര് പറഞ്ഞത്? ടാഗോർ പറഞ്ഞതെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാകില്ല എന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടാഗോറാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് എടുത്തു പറഞ്ഞ പി സി റോയ്, അരവിന്ദ് ഘോഷ്, ടാഗോർ തുടങ്ങിയവരാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് എടുത്തു പറയുന്നത്. ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് വന്ദേ മാതരം മൂവ്മെന്റ് ആണ്. സ്വദേശി പ്രസ്ഥാനം വന്ന കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ 1905 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. 1905 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ബംഗാൾ വിഭജനത്തിന്റെയൊക്കെ ഫലമായിട്ട് സ്വദേശി പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെന്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരെന്താണ്? വന്ദേ മാതരം മൂവ്മെന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പി സി റോയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പി സി റോയ്, അരവിന്ദ് ഘോഷ്, ടാഗോർ തുടങ്ങിയവർ. അതിൽ പി സി റോയ് സ്ഥാപിച്ച ഒന്നാണ് എന്താണ് ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പി സി റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിക്കുന്നതും ആര് തന്നെയാണ്? പി സി റോയാണ്. പി സി റോയാണ് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് സ്ഥാപിക്കുന്നത്? ഒന്ന് ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിക്കുന്നു, അതോടൊപ്പം തന്നെ ബംഗാൾ സ്വദേശി സ്റ്റോഴ്സും സ്ഥാപിക്കുന്ന ആര് തന്നെയാണ്? പി സി റോയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം എന്നൊരു ആശയമൊക്കെ കൊണ്ടുവരുന്നത് കൃഷ്ണകുമാർ മിത്രയാണ്. സഞ്ജീവനി എന്ന് പറയുന്ന പത്രത്തിലൂടെ കൃഷ്ണകുമാർ മിത്ര വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു ആശയം നമ്മളിലേക്ക് എത്തിക്കുകയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഫലമായിട്ട് വിദേശി വസ്ത്രങ്ങളുടെ
പരിഷ്കരണം എന്നൊരു ആശയം ആര് കൊണ്ടുവരികയാണ്? കൃഷ്ണകുമാർ മിത്ര കൊണ്ടുവരികയാണ്. ഏതിലൂടെ കൊണ്ടുവരുന്നു? പത്രമായിട്ടുള്ള സഞ്ജീവനി പത്രത്തിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആശയങ്ങൾ, ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ച പരമ്പരാഗത ഒരു നൃത്ത നാടകമുണ്ട്. സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരമ്പരാഗത നൃത്ത നാടകമാണ് ജാത്ര എന്ന കാര്യം ഓർത്തിരിക്കുക. ആ നൃത്ത നാടകത്തിന്റെ പേരെന്താണ്? ജാത്ര എന്നാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ രാഖി ബന്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനം ഏതെന്നൊരു ചോദ്യം PSC ചോദിക്കുകയാണെങ്കിലും ഉത്തരമായിട്ട് വരേണ്ടത് സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനത്തെ തന്നെയാണ് രാഖി ബന്ധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കാൻ ഏത് ദിവസമാണ്? ആ ഒരു ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് 7 ആണ് 1905 സ്വദേശി പ്രസ്ഥാനം ഉയർന്നു വന്നത്. ആ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ഓഗസ്റ്റ് 7 ആചരിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന കാര്യം ഓർത്തിരിക്കണം. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതായിരുന്നു വെച്ചിട്ട് VO ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതായിരുന്നു വെച്ചിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് VO ചിദംബരം പിള്ളയാണെന്ന് കാര്യം ഓർക്കുക. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അത് സ്ഥാപിച്ചായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ VO ചിദംബരം പിള്ളയാണ്. ബംഗാൾ സ്വദേശി സ്റ്റോൾസ് സ്ഥാപിച്ചാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PC റോയ് ആണ്. സോ അതുപോലെ തന്നെ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PC റോയ് ആണെന്ന് കാര്യം ഓർത്തിരിക്കണം. സ്വദേശി പ്രസ്ഥാനത്തിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VO ചിദംബരം പിള്ളൈ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടതെന്ന് കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നൊക്കെ അറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സ്വരാജ് പ്രഖ്യാപനമാണ്. 1906 സ്വരാജ് പ്രഖ്യാപനമാണ് ഇനി അടുത്തൊരു പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന്. നമുക്കറിയാം 1906 കാലഘട്ടത്തിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അന്നത്തെ ആ ഒരു സമ്മേളനത്തെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന ദാദാഭായ് നവറോജിയാണ് ആ ഒരു സമ്മേളനത്തിലൂടെയാണ് എന്ത് സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം എന്നാണ് എടുത്തു ചോദിക്കുന്നതെങ്കിൽ 1929 ലാഹോർ സമ്മേളനമാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മൾ പരിചയപ്പെടുന്നത്, 1906 INC സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു. ദാദാഭായ് നവറോജി അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമ്മേളനത്തിലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്, സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു ആശയം പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മുസ്ലിങ്ങളും ദേശീയ അവകാശങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ ആയിട്ട് വരുന്നു എന്നും 1906 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മിന്റോ 2 വൈസ്രോയി ആയിരുന്ന കാലഘട്ടത്തിലാണ് സിംന ഡെപ്യൂട്ടേഷൻ എന്ന പേരിൽ അത് വരുന്നത്. മുസ്ലിങ്ങളുടെ ദേശീയ അവകാശങ്ങൾ പരിരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനത്തെ സിംന ഡെപ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്നു. 1906 കാലഘട്ടത്തിലാണ്, മിന്റോ 2 കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അവിടെ ഓർത്തിരിക്കുക. ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് 1906 ഈ പറയുന്ന സ്വരാജ് പ്രഖ്യാപനം തന്നെയാണ്. ആരുടെ കാലഘട്ടത്തിലാണ് INC ആ സമയത്ത് ആരായിരുന്നു അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത് ചോദ്യം ചോദിക്കും. ദാദാഭായ് നവറോജിയാണ്. എവിടെ വെച്ചിട്ടാണ് INC സമ്മേളനം നടന്നതെന്ന് ചോദിക്കും. കൊൽക്കത്ത സമ്മേളനമായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട 1906 എന്ന് പറയുന്ന വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 1906 December 30 രൂപീകരിച്ച മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്. മുസ്ലിം ലീഗ് 1906 December 30 1906 December 30 എന്നൊരു തീയതി ഓർത്തിരിക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു തീയതിയാണ്. എവിടെ നിന്നാണ് രൂപീകരിച്ചതെന്ന് കൃത്യമായിട്ട് PSC പരീക്ഷയിൽ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്. ധാക്കയിൽ നിന്നാണ്, ബംഗ്ലാദേശിൽ. ഇന്ന് ബംഗ്ലാദേശിലുള്ള ധാക്കയിൽ നിന്നാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഇന്ന് ബംഗ്ലാദേശിന്റെ തലസ്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ധാക്കയിൽ നിന്നാണ് ഇന്ന് രൂപീകരിക്കുന്നത്, മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ 3 വ്യക്തികളുടെ പേര് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. ഒന്ന് ആഗാഖാനാണ്, നവാബ് സലീമുലിയാണ്, മറ്റൊന്ന് മൊക്സിൻ ഉൽ ഹഖ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക, ആഗാഖാനാണ് ഒന്നാമത്തെ വ്യക്തിയുടെ പേര് ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് വരുന്നത് നവാബ് സലീമുള്ളിയാണ്. നവാബ് സലീമുള്ളിയാണ് ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ PSC റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റു മൂന്നാമതായിട്ട് വരുന്നത് മൊക്സിൻ ഉൽ ഹഖ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. മൊക്സിൻ ഉൽ ഹഖ്, ഈ 3 വ്യക്തികളുടെ പേര് ഓർത്തിരിക്കണം. മുസ്ലിം ലീഗ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ 3 വ്യക്തികളുടെ പേര് ആഗാഖാൻ, നവാബ് സലീമുള്ള, മൊക്സിൻ ഉൽ ഹഖ് എന്നീ 3 വ്യക്തികളുടെ പേര് ഓർത്തിരിക്കണം. വൈസ്രോയി, ഈ ഒരു കാലഘട്ടത്തിൽ വൈസ്രോയി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മിന്റോ 2 മിന്റോ 2 ഈ പറയുന്ന എന്താണ് ആദ്യമായിട്ട് ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? മിന്റോ 2 കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മിന്റോ 2 വൈസ്രോയി എന്ന കാര്യം ഓർത്തിരിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ആഗാഖാനാണ്. ആഗാഖാനാണ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം ഇത് രൂപീകരിക്കുന്ന ധാക്കയിലാണെങ്കിലും ഇതിന്റെ ആസ്ഥാനം എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്നൌവിലാണെന്ന് കാര്യം ഓർക്കും. മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ 1906 December 30 രൂപീകരിച്ചെങ്കിലും അതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്ന കറാച്ചിയിൽ 1907 1907 കാലഘട്ടത്തിൽ കറാച്ചിയിലാണ് എന്ത് നടക്കുന്നത്, ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. 1907 കാലഘട്ടത്തിൽ കറാച്ചിയിലാണ് ഈ
പറയുന്ന മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിഞ്ഞിരിക്കണം, ഗ്രീൻ ബുക്ക്. ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? മുസ്ലിം ലീഗിന്റെ ഭരണഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കാം. മൗലാന മുഹമ്മദ് അലിയാണ് ഗ്രീൻ ബുക്കിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത്. മൗലാന മുഹമ്മദ് അലിയാണ് മുസ്ലിം ലീഗിന്റെ ഭരണഘടന എന്നറിയപ്പെടുന്ന ഗ്രീൻ ബുക്കിന്റെ ശില്പി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ 1906 വളരെ പ്രധാനപ്പെട്ട പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പരിചയപ്പെട്ടത്. മുസ്ലിം ലീഗ് 1906 December 31 ഒരു തീയതി ഓർത്തിരിക്കണം. ദാക്ക എന്ന് പറയുന്ന സ്ഥലം ഓർത്തിരിക്കണം. ആഗാഖാൻ, നവാബ് സലീമുള്ള, മൊക്സിനുല്ലാഖ് എന്നീ വ്യക്തികളുടെ പേര് ഓർത്തിരിക്കണം. മിൻറ്റോ രണ്ടാമൻ എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആഗാഖാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ലക്നൌ ഉത്തർപ്രദേശാണ് ഇതിന്റെ ആസ്ഥാനം എന്ന കാര്യം ഓർക്കണം. ആദ്യ സമ്മേളനം 1907 കറാച്ചിയിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഗ്രീൻ ബുക്ക് എന്താണെന്നും കൂടെ അവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഈ മുസ്ലിം ലീഗിന്റെ ചിഹ്നം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. മുസ്ലിം ലീഗിന്റെ ചിഹ്നം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്കലയും നക്ഷത്രവുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഈ മുസ്ലിം ലീഗിന്റെ ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. ഇതിന്റെ മുഖപത്രം ഓർത്തിരിക്കണം, ഡോൺ ആണ് ഇതിന്റെ മുഖപത്രം എന്ന കാര്യം ഓർത്തിരിക്കുക. മുസ്ലിം ലീഗിന്റെ മുഖപത്രം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മുഹമ്മദ് അലി ജിന്നയാണ് ഈ പറയുന്ന ഡോൺ പത്രം സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ് ഇതിന്റെ പ്രസിദ്ധീകരണം നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പൊ ഡോണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ്. മുഹമ്മദ് അലി ജിന്നയാണ് തുടക്കം കുറിക്കുന്നത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രമാണിതെന്ന കാര്യം ഓർക്കണം. ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കൂടിച്ചേർന്ന ഒരു ഉടമ്പടിയൊക്കെ നമുക്കറിയാവുന്നതാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനം തന്നെയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ആ ഒരു സമയത്ത് പരസ്പര ധാരണയോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാം എന്നൊരു തീരുമാനമെടുത്ത ഒരു സമ്മേളനമാണ് 1916 ലക്നൌ സമ്മേളനം. എ സി മജുംദാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമ്മേളനമാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേക ഒരു മുസ്ലിം രാഷ്ട്രവാദമൊക്കെ ഉയർന്നു വരുന്ന 1930 INC അലഹബാദുമായിട്ട് ബന്ധപ്പെട്ട സമ്മേളനത്തിലാണ്. മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തി എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ ദുരാഷ്ട്രവാദ സിദ്ധാന്തം തന്നെയാണ്. 1940 കാലഘട്ടങ്ങളിൽ ലാഹോറിൽ വെച്ച് നടന്ന ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലാണ് ദുരാഷ്ട്രവാദ സിദ്ധാന്തം ആര് ഉയർത്തിക്കൊണ്ടുവരുന്നത്? മുഹമ്മദ് അലി ജിന്ന ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതായത് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം കൊണ്ടുവരുന്ന ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഇക്ബാൽ ആണെങ്കിൽ ഒരു ദുരാഷ്ട്രവാദ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മുഹമ്മദ് അലി ജിന്നയാണ്. ഏത് സമ്മേളനമാണ്? മുസ്ലിം ലീഗിന്റെ 1940 ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. പിന്നെ 1929 നിർദ്ദേശങ്ങളൊക്കെ പ്രഖ്യാപിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന മുഹമ്മദ് അലി ജിന്നയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചിഹ്നം ഓർത്തിരിക്കണം, ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. മുഖപത്രം ഓർത്തിരിക്കണം ഡോൺ ആണ്. 1916 ലക്നൌ സമ്മേളനം ഓർത്തിരിക്കണം INC. ആ ഒരു സമ്മേളനത്തിലാണ് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പരസ്പര ധാരണയോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാമെന്ന് തീരുമാനിച്ചെന്ന കാര്യം ഓർത്തിരിക്കണം. ആ സമ്മേളനത്തിന് അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചിരിക്കണം AC മജുംദാറാണ്. INC 1916 ലക്നൌ സമ്മേളനത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിച്ചു എന്ന കാര്യമൊക്കെ നമ്മളവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം കൊണ്ടുവന്ന വ്യക്തിയാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ദുരാഷ്ട്രവാദം കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വേണ്ട 1940 ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ മുഹമ്മദ് അലി ജിന്നയാണെന്ന് കാര്യം ഓർത്തിരിക്കണം. 1929 14 പ്രഖ്യാപിച്ച വ്യക്തിയാരെന്ന് വെച്ചാൽ മുഹമ്മദ് അലി ജിന്നയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പ്രിയ സി റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1907 എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സൂററ്റ് വിഭജനം തന്നെയാണ്. സൂററ്റ് വിഭജനമാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 1907 സൂററ്റ് ഗുജറാത്തിലാണ് സൂററ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. INC സമ്മേളനം അവിടെ വെച്ച് നടക്കുകയുണ്ടായി. സൂററ്റിൽ വെച്ചിട്ട് നടന്ന INC സമ്മേളനത്തിൽ രാഷ്ബിഹാരി ഘോഷ് ആണ് അവിടെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 1907 കാലഘട്ടത്തിൽ ഗുജറാത്തിലെ സൂററ്റിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വെച്ചാൽ രാഷ്ബിഹാരി ഘോഷ് ആണ്. ഈ ഒരു സമ്മേളനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഒന്ന് മിതവാദികൾ എന്നും മറ്റൊന്ന് തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും അതുപോലെ തന്നെ തീവ്രവാദികളെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട സമ്മേളനം ചോദിച്ചാൽ 1907 INC സമ്മേളനം സൂററ്റിൽ വെച്ച് നടന്ന സമ്മേളനമാണെന്ന കാര്യം ഓർക്കുക. അതിന്റെ അധ്യക്ഷനായിരുന്നു ചരിത്രമായിട്ട് വരേണ്ടത് രാഷ്ബിഹാരി ഘോഷ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ മിതവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളുമായിട്ട് വിഭജിക്കപ്പെട്ടു. അതിൽ മിതവാദികളുടെ നേതാവ് ആരെന്ന് PSC എടുത്തു ചോദിക്കും. ഉത്തരമായിട്ട് വരുന്നത് ഗോഖലെയാണ്. അതുപോലെ തന്നെ തീവ്രവാദികളുടെ നേതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് അവിടെ 3 വ്യക്തികളുടെ പേരുകൾ നമ്മൾ പഠിക്കും. ലാൽ, ബാൽ, പാൽ എന്നിങ്ങനെ നമ്മൾ പഠിക്കും. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ എന്നിങ്ങനെ 3 വ്യക്തികളുടെ പേര് നമ്മൾ അവിടെ പരിചയപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ ലാല്, ബാല്, പാൽ എന്നിങ്ങനെയാണ് നമ്മൾ അത് ഓർക്കാൻ വേണ്ടി നമ്മൾ അവിടെ കണക്ട് ചെയ്ത് പോകാറുള്ളത്. അപ്പൊ മിതവാദികളിലേക്ക് വരുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തീവ്രവാദികളിലേക്ക് വരുമ്പോൾ 3 പേര് ലാല്, ബാല്, പാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ എന്നിങ്ങനെ 3 വ്യക്തികളുടെ പേരും ഓർത്തിരിക്കുക.
ഇനി അടുത്തായിട്ട് ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വർഷം എന്ന് പറയുന്നത് 1907 എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ പതാക ഒരു വിദേശവേദിയിൽ ആദ്യമായിട്ട് ഉയർത്തപ്പെടുന്ന ഒരു വർഷമാണ് 1907 എന്ന കാര്യം ഓർത്തിരിക്കുക. 1907 കാലഘട്ടത്തിൽ മാഡം ബികാജി കാമയാണ് ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്. ഒരു വിദേശ മണ്ണിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുകയാണ് ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ മാഡം ബികാജി കാമയാണ് ഈ പറയുന്ന ദേശീയ പതാക ഉയർത്തിയെന്നൊക്കെ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു ദേശീയ പതാക ഒരു താമരയും അതുപോലെ തന്നെ 7 നക്ഷത്രങ്ങളുമായിരുന്നു ആ ഒരു ദേശീയ പതാകയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1907 കാലഘട്ടം ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ വിദേശ ഒരു വേദിയിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. ഉയർത്തിയത് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് മാഡം ബികാജി കാമയാണ്. അതുപോലെ തന്നെ ആ ഒരു ദേശീയ പതാകയിൽ ഒരു താമരയും അതുപോലെ തന്നെ 7 നക്ഷത്രങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിൽ കാണപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു താമരയും അതുപോലെ തന്നെ 7 നക്ഷത്രങ്ങളുമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയ പതാക ഉയർത്തുന്നുണ്ട്, അതായത് 1907 വിദേശ മണ്ണിൽ മാഡം ബികാജി കാമ ദേശീയ പതാക ഉയർത്തുന്നതിന് മുമ്പ് തന്നെ 1906 കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിലെ പാർസി ബംഗാൾ സ്ക്വയർ ഗ്രീൻ പാർക്ക്, കൊൽക്കത്തയിലെ പാർസി ബംഗാൾ സ്ക്വയർ അല്ലെങ്കിൽ ഗ്രീൻ പാർക്ക്, അവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയ പതാക സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ പതാക ഉയർത്തിയതാരെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ സുരേന്ദ്രനാഥ ബാനർജിയാണ് അവിടെ ഉത്തരമായിട്ട് വരിക. എന്നാൽ ഒരു വിദേശ മണ്ണിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ആദ്യമായിട്ട് വരുന്നത് 1907 കാലഘട്ടത്തിൽ മാഡം ബികാജി കാമ ഉയർത്തിയ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിലെ ദേശീയ പതാകയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഈ സുരേന്ദ്രനാഥ ബാനർജി 1906 കാലഘട്ടങ്ങളിൽ ഉയർത്തിയ ആ ഒരു ദേശീയ പതാകയിൽ പച്ച മഞ്ഞ കുങ്കുമം നിറം അതുപോലെ തന്നെ മഞ്ഞ പശ്ചാത്തലത്തിൽ വന്ദേ മാതരം എന്നായിരുന്നു ആലേഖനം ചെയ്തിരുന്നത്. പച്ചയും മഞ്ഞയും അതുപോലെ തന്നെ കുങ്കുമവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ മഞ്ഞ പശ്ചാത്തലത്തിലായിട്ട് എന്തെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മിന്റോ മോർലി ഭരണപരിഷ്കരണമാണ്. 1909 കാലഘട്ടത്തിലെ മിന്റോ മോർലി ഭരണപരിഷ്കരണം. ഈ സമയത്ത് അന്നത്തെ വൈസ്രോയി അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിന്റോ സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ചു എന്നതാണ് ഈ പറയുന്ന മിന്റോ മോർലി ഭരണപരിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം മിന്റോ മോർലി ഭരണപരിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു, മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക ഒരു മണ്ഡലം അനുവദിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് തന്നെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1911 നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഒരു വർഷമാണ് 1911. അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. അത് റദ്ദ് ചെയ്ത ഹർട്ടിഞ്ച് രണ്ടാമനാണെന്ന് നമ്മൾ പരിചയപ്പെട്ട കാര്യമാണ്. ഈ 1911 കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഒരു രാജാവ് കടന്നു വരികയാണ്, അതായത് ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ചോദിച്ചാൽ 1911. അതായത് അധികാരത്തിലിരിക്കെ ഇന്ത്യയിൽ എത്തിയ ബ്രിട്ടീഷ് രാജാവാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ജോർജ് അഞ്ചാമനാണെന്ന് കാര്യം ഓർത്തിരിക്കണം. ഇനി ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഒക്കെ ഒരു സ്മരണയ്ക്കാണ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ സ്ഥാപിച്ചത് എന്തിൻ്റെ ഇതായിട്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1911 ഇന്ത്യ സന്ദർശിച്ച ജോർജ് അഞ്ചാമൻ ആ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മുംബൈയിലാണെന്ന് കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യയുടെ തലസ്ഥാനം ആ സമയം വരെ കൊൽക്കത്തയിലായിരുന്നു. ഈ 1911 കാലഘട്ടത്തിൽ അത് എങ്ങോട്ട് മാറ്റുകയാണ്, ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 1911 കാലഘട്ടത്തിൽ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും 1911 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ 1913 വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നിലേക്ക് നമുക്ക് കടന്നു വരാം, ഖത്തർ പാർട്ടി. 1913 കടന്നു വരുമ്പോൾ നമ്മുടെ PSC പരീക്ഷയിലേക്ക് വരേണ്ടത് ഖത്തർ പാർട്ടിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. 1913 നവംബർ 1 ഖത്തർ പാർട്ടി രൂപീകരിക്കുന്നു. ലാല ഹർദയാലും അതുപോലെ തന്നെ സോഹൻ സിംഗ് ബക്നയും ചേർന്നിട്ടാണ് ഈ പറയുന്ന ഖത്തർ പാർട്ടി രൂപീകരിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലാല ഹർദയാല്, സോഹൻ സിംഗ് ബക്ന ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് രൂപീകരിച്ചത്, ഖത്തർ പാർട്ടി രൂപീകരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഖത്തർ എന്ന ആ വാക്കിൻ്റെ അർത്ഥം, ഖത്തർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിപ്ലവം എന്നാണ്. ഖത്തർ എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, വിപ്ലവം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആദ്യ കാലഘട്ടത്തിൽ പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഹൻ സിംഗ് ബക്നയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സോഹൻ സിംഗ് ബക്നയാണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ലാല ഹർദയാലാണ്. അപ്പോൾ ലാല ഹർദയാലും സോഹൻ സിംഗ് ബക്നയും ചേർന്നിട്ടാണ് ഈ പറയുന്ന ഖത്തർ പാർട്ടി രൂപീകരിക്കുന്നത്. ആ ഖത്തർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സോഹൻ സിംഗ് ബക്നയും ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലാല ഹർദയാലുമാണെന്ന കാര്യം ഓർത്തിരിക്കുക.
പിന്നെ പി എസ് സി പരീക്ഷ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മുൻകാല പരീക്ഷയിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യം എന്താണ്, കൊമഗതമാരു പ്രക്ഷോഭം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന 1914 കാലഘട്ടത്തിലാണ് കൊമഗതമാരു എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ഈ കൊമഗതമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് കദാർ പാർട്ടിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചത് 1914 നടന്ന കൊമഗതമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്, ഉത്തരമായിട്ട് വരുന്നത് കദാർ പാർട്ടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ടത് 1913 നവംബർ 1 രൂപീകരിച്ച കദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അറിഞ്ഞിരിക്കേണ്ട രണ്ട് വ്യക്തികൾ ലാല ഹർദയാലും സോഗൻ സിംഗ് ബക്നിയുമാണ്. ആദ്യത്തെ പ്രസിഡന്റ് സോഗൻ സിംഗ് ബക്നിയാണെന്നും ആദ്യത്തെ സെക്രട്ടറി ലാല ഹർദയാലാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ആസ്ഥാനം അറിഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയാണ്. കത്താർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവമാണ്, പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കൊമഗതമാരു പ്രക്ഷോഭം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കദാർ പാർട്ടി എന്നാണ്. ഇനി ഈ പറയുന്ന ഇവരുടെ ഒരു ലഘുരേഖയുണ്ട്, ഈ പറയുന്ന കദാർ പാർട്ടിയുടെ ഒരു ലഘുരേഖയും എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ഖദാർ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭരണത്തിന്റെ ശത്രു എന്ന പേരിലാണ് ഈ ഒരു ലഘുരേഖയുടെ എന്താണ് അതിന്റെ തലക്കെട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഖദാർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ലഘുരേഖയാണ്. അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്ന ആംഗ്രസി രാജിക ദുഷ്മൻ, ഇംഗ്ലീഷ് ഭരണത്തിന്റെ ശത്രു, അതായിരുന്നു അതിന്റെ ഒരു തലക്കെട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നതിനായിട്ട് ധീരരായ പട്ടാളക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യമൊക്കെ അവർ നൽകിക്കുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മുദ്രാവാക്യത്തിൽ ശമ്പളം എന്ന് പറഞ്ഞ ഭരണവും, വിലയെന്ന് പറയുന്നത് രക്തസാക്ഷിത്വവും, പെൻഷൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, യുദ്ധരംഗം എന്ന് പറഞ്ഞ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യവാചകം കൂടി ആ ഒരു സമയത്ത് ഇവർ ഇങ്ങനെ ഇതിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് 1915 നവംബർ 16 ഒരു ഈ പറയുന്ന കദാർ പാർട്ടിയിൽ വരുന്ന ഒരു നേതാവിനെ തൂക്കിലേറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. ആ നേതാവിന്റെ പേരാണ് കർത്താർ സിംഗ് സാരാബ എന്ന് പറയുന്ന നേതാവിനെ, കർത്താർ സിംഗ് സാരാബ എന്ന് പറയുന്ന നേതാവിനെ എന്ത് ചെയ്യുകയാണ്, തൂക്കിലേറ്റുകയാണ്. 1915 നവംബർ 16 കദാർ പാർട്ടിയിൽ വരുന്ന ഒരു നേതാവാണ് കർത്താർ സിംഗ് സാരാബ. അദ്ദേഹത്തെ എന്ത് ചെയ്യുകയാണ്, തൂക്കിലേറ്റുകയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 1916 കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ലക്നൌ ഉടമ്പടിയാണ്. ലക്നൌ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം INC ലക്നൌ സമ്മേളനത്തിൽ വന്ന ലക്നൌ ഉടമ്പടി. AC മജുംദാറാണ് INC പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നത്. മിതവാദികളും തീവ്രവാദികളും, 1907 കാലഘട്ടത്തിൽ വിഭജിക്കപ്പെട്ട, സൂറത്ത് വിഭജനത്തിലൂടെ വിഭജിക്കപ്പെട്ട മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിക്കുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഗാന്ധിയും നെഹ്റുവും ആദ്യമായിട്ട് ഒരു INC സമ്മേളനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരുന്നത് INC 1916 ലക്നൌ സമ്മേളനമാണെന്ന കാര്യം ഓർക്കുക. ഈ നമ്മൾ 1916 കാലഘട്ടത്തിൽ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് 1916 ഹോം റൂൾ പ്രസ്ഥാനം തന്നെയാണ്. ഇവിടെ 1916 ഹോം റൂൾ പ്രസ്ഥാനത്തിൽ PSC റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യം, ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിയാരെന്ന് ചോദിക്കും. ഉത്തരമായിട്ട് വരിക ബാലഗംഗാധർ തിലകാണ്. അതേസമയത്ത് അടയാറ് കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകിയാരാന്ന് വെച്ചാൽ ആനി ബസന്റ് ആണ് ഉത്തരമായിട്ട് വരിക. ഹോം റൂൾ പ്രസ്ഥാനത്തിന് പൂനെ കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകിയത് ബാലഗംഗാധർ തിലകൻ. അതുപോലെ തന്നെ അടയാറ് കേന്ദ്രീകരിച്ചാണെങ്കിൽ ഉത്തരമായിട്ട് വരിക ആനി ബസന്റ് ആണ്. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ CP രാമസ്വാമി അയ്യറും, ആദ്യ പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യറുമാണ്. CP രാമസ്വാമി അയ്യർ ആദ്യത്തെ വൈസ് പ്രസിഡന്റും ആദ്യ പ്രസിഡന്റ് ജി സുബ്രഹ്മണ്യ അയ്യറുമാണ്. പ്രധാനമായിട്ട് എപ്പോഴും PSC ചോദിക്കാറുള്ള ഒന്നാണ് ഈ പറയുന്ന പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിയതാരെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലക്. അതുപോലെ തന്നെ അടയാറ് കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകിയാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ആനി ബസന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനത്തിൽ അതിന്റെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് ബാപ്റ്റിസ്റ്റ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമയത്ത് അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ജോസഫ് ബാപ്റ്റിസ്റ്റ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കണം. നമ്മൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കാറുള്ളതാണ് മലബാറിൽ ഹോം റൂളിന്റെ നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിക്കാറുണ്ട്. മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിക്കാറുണ്ട്. KP കേശവമേനോൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. അവർ അദ്ദേഹം എവിടെയാണ് നേതൃത്വം നൽകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മലബാറിൽ ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനം വരുന്നത്. അതിന് നേതൃത്വം നൽകിയ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക KP കേശവമേനോൻ ആണ് എന്ന കാര്യം ഓർക്കുക. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞത് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലഗംഗാധര തിലകനാണ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ തന്നെ ആനി ബസന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് പത്രങ്ങൾ ഓർത്തിരിക്കണം, കോമൺവെൽത്തും ന്യൂ ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ വന്നു. അപ്പൊ അതൊക്കെ എന്താണ് ഹോം റൂൾ പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിയുമ്പോൾ ആനി ബസന്റിന് രണ്ട് പത്രങ്ങൾ ഓർത്തിരിക്കണം, കോമൺവെൽത്തും അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ എന്നീ പത്രങ്ങൾ, കേസരി മറാത്ത എന്നിങ്ങനെ ബാലഗംഗാധര തിലകന്റെ പത്രവും ഈ ഒരു കാലയളവിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ടവയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം, ബാലഗംഗാധര തിലകൻ പൂനെ കേന്ദ്രീകരിച്ച്, ആനി ബസന്റ് അടയാറ് കേന്ദ്രീകരിച്ച്,
ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് സി പി രാമസ്വാമി അയ്യർ, ആദ്യ പ്രസിഡന്റ് ജി സുബ്രഹ്മണ്യ അയ്യർ, ജോസഫ് ബാപ്റ്റിസ്റ്റ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഓർത്തിരിക്കണം. അദ്ദേഹമാണ് ഇതിന്റെ ആരംഭകാലം, അതായത് ഇതിന്റെ തുടക്കത്തിലെ അതിന്റെ അധ്യക്ഷത വഹിച്ചത്, രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് ബാപ്റ്റിസ്റ്റിയാണെന്ന് കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മലബാറിൽ ഇത് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് കെ പി കേശവ മേനോനാണ്. എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടാണെന്ന് കാര്യം ഓർത്തിരിക്കണം. സ്വരാജ്യമിന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലഗംഗാധരനാണ്. കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ തുടങ്ങിയ പത്രങ്ങൾ ആനി ബസന്റിന്റെ ആണെങ്കിൽ കേസരി മറാത്ത തുടങ്ങിയ പത്രങ്ങൾ ആരുടെയാണ്? ബാലഗംഗാധര തിലകന്റെയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടക്കം കുറിക്കുന്നത്, 1916 ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ തന്നെ 1916 ഉത്തർപ്രദേശ് ആണ് ഈ പറയുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വരുന്നത്. മദൻ മോഹൻ മാളവിയാണ് ഇത് സ്ഥാപിക്കുന്നത്. ആരാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദൻ മോഹൻ മാളവിയാണ്. ആനി ബസന്റിന്റെ സെൻട്രൽ ഹിന്ദു സ്കൂൾ പിന്നീട് ഈ പറയുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നു എന്ന കാര്യം ഓർക്കണം. ഇനി ആദ്യത്തെ വൈസ് ചാൻസലർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദർലാൽ ആയിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സുന്ദർലാൽ ആയിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 1919 മുതൽ 1938 വരെ വൈസ് ചാൻസലർ പദവിയിൽ ഉണ്ടായിരുന്നത് മദൻ മോഹൻ മാളവിയാണ്. അപ്പൊ തുടക്കത്തിൽ സുന്ദർലാല്, പിന്നീട് മദൻ മോഹൻ മാളവിയ എന്താണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ്, വൈസ് ചാൻസലർ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് വരുന്നുണ്ട്. അപ്പം മദൻ മോഹൻ മാളവിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജകന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാ? മദൻ മോഹൻ മാളവിയാണ്. മഹാമാനി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ്? ഈ പറയുന്ന മദൻ മോഹൻ മാളവിയാണ്. അപ്പൊ രാജകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മദൻ മോഹൻ മാളവിയാണ്. അതുപോലെ തന്നെ മഹാമാനിയ എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന മാര് തന്നെയാണ് മദൻ മോഹൻ മാളവിയാണെന്ന് കാര്യം ഓർക്കുക. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മദൻ മോഹൻ മാളവിയാണ് സ്ഥാപിച്ചത്. ആനി ബസന്റിന്റെ സെൻട്രൽ ഹിന്ദു സ്കൂൾ പിന്നീട് ഇതുമായിട്ട് കൂടിച്ചേരുന്നു. ആദ്യത്തെ വൈസ് ചാൻസലർ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദർലാൽ ആണ്. 1919 മുതൽ 1938 വരെ ഇതിന്റെ വൈസ് ചാൻസലർ പദവിയിലേക്ക് മദൻ മോഹൻ മാളവി വരുന്നുണ്ട്. അദ്ദേഹത്തെയാണ് രാജകരുടെ രാജകുമാരൻ എന്നും മഹാമാനി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 1917 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം. 1917 ഈ പറയുന്ന ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം ബീഹാറിലാണ് എന്ന കാര്യം ഓർക്കുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നതും ചമ്പാരൻ സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രീയത്തിലേക്കൊക്കെ സജീവമായി വരുന്ന 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. ഇനി പ്രാദേശിക നേതാവ് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാവ് ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക രാജ്കുമാർ ശുക്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് രാജ്കുമാർ ശുക്ലയാണെന്ന് കാര്യം ഓർത്തിരിക്കണം. ഇനി നീലം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് ആരെ നേതൃത്വം നൽകുന്നത്? മഹാത്മാഗാന്ധി നേതൃത്വം നൽകുന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ആ കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്ന കൃതി രചിക്കുന്നത്. പിന്നീട് 1918 വരികയാണ്. 1918 ഗേതാ സത്യാഗ്രഹം നടക്കുന്നത്. ഗേതാ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ 1918. ഗുജറാത്തിലാണ് ഈ പറയുന്ന ഗേത എന്ന് പറയുന്ന ജില്ല സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന ഗാന്ധിജി, അതായത് ഈ പറയുന്ന ഗേതാ സത്യാഗ്രഹത്തിലെ നേതൃത്വം നൽകിയ വ്യക്തിമാർ തന്നെയാണ് ഗാന്ധിജിയാണ്. ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ദേശീയ നേതാക്കളാണ് സർദാർ പട്ടേലും അതുപോലെ തന്നെ ഇന്ദുലാൽ യാജ്ഞിക്കും അതുപോലെ തന്നെ സർദാർ പട്ടേലും എന്താണ് ഈ പറയുന്ന ഗേതാ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഗാന്ധിജിയോടൊപ്പം ഗേതാ സത്യാഗ്രഹത്തിന് നേതൃത്വത്തിലുണ്ടായിരുന്ന മറ്റ് ദേശീയ നേതാക്കന്മാരായിട്ട് പറയുന്ന രണ്ടുപേരാണ് സർദാർ പട്ടേലും ഇന്ദുലാൽ യാജ്ഞിക്കുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ വളർച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് നൽകാത്തതിനെ തുടർന്നൊക്കെ ആയിട്ടാണ് എന്ത് വരുന്നത്? ഗേതാ സത്യാഗ്രഹം തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഗേത എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഏതാണ് വർഷം? 1918. നേതൃത്വം ഗാന്ധിയാണ്. ഗാന്ധിയോടൊപ്പം സർദാർ പട്ടേലും അതുപോലെ തന്നെ ഇന്ദുലാൽ യാജ്ഞിക്കും ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് അഹമ്മദാബാദ് മിൽ പണിമുടക്കാണ്. 1918 കാലഘട്ടത്തിൽ തന്നെ നടന്നതാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ് ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ഈ പറയുന്ന അഹമ്മദാബാദ് മിൽ പണിമുടക്കാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നമ്മൾ പഠിച്ചു ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ പണിമുടക്കാണ് എന്ന കാര്യം ഓർക്കുക. ഇവിടെ മിൽ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് ആയിട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ എന്താണ്, 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്കിന് ആര് നേതൃത്വം നൽകുന്നത്? ഗാന്ധിജി നേതൃത്വം നൽകുന്നത്. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം കൂടിയാണിത്. 1918 എന്ന് പറയുന്ന വർഷവും കൂടി ഓർത്തിരിക്കണം.
ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 1919 നമ്മൾ വരുന്നത്. 1919 വരുമ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ വെച്ചിട്ടാണ് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് നടക്കുന്നത്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി തുടങ്ങിയവരാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ആയിട്ട്, അതായത് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ഡൽഹിയിൽ വെച്ചിട്ട് ഇത് നടക്കുന്നു. അതേപോലെ തന്നെ 1919 ഇത് വരുന്നത്. അതിൻ്റെ ഇന്ത്യയിലെ അതിൻ്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നിവയാണെന്ന് കാര്യം ഓർക്കുക. ഇത് പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ആയിട്ട് മാറുന്നത് 1920 കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പി എസ് സി ഉത്തരം തരുന്നതാറുള്ളത് 1920 എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1919 കാലഘട്ടത്തിൽ വരുന്നുണ്ട്, എന്നാൽ പക്ഷേ ഇതൊരു ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? 1920 കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായ വ്യക്തിയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായ വ്യക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിട്ടുള്ള തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടീഷ് പരിമിതപ്പെടുത്തിയത് പ്രതിഷേധിച്ചിട്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം കൊടുത്താണ് ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന വ്യക്തികളെ പരിചയപ്പെട്ടു. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഒക്കെ ആയിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് 1920 ഇവിടെ വരുന്നത്, നമ്മുടെ കേരളം സന്ദർശിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒക്കെ പ്രചരണാർത്ഥമാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ 1920 ഇപ്പൊ 2020 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ 100 വർഷം പിന്നിട്ട ആ ഒരു ചരിത്ര സംഭവം ഏതായിരുന്നു 2020 എന്നൊരു ചോദ്യം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്ന മറ്റൊന്ന്. 1919 എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണം അറിഞ്ഞിരിക്കണം. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണം ആ ഒരു കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ്, പി എസ് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. 1919 കാലഘട്ടത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രവിശ്യകളെ ദുഭരണ സമ്പ്രദായം കൊണ്ടുവന്നു എന്നതാണ് ഈ പറയുന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണത്തിലെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി എന്നത് മറ്റൊന്നാണ്. രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആഹ്വാനം ചെയ്യുന്നു ഈ ഒരു പരിഷ്കരണത്തിലൂടെ. ദുമണ്ഡല സമ്പ്രദായം ഈ ഒരു പരിഷ്കരണത്തിലൂടെ മുന്നോട്ട് വെക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായിട്ട് നിയമിച്ചു ഏതിലൂടെയാണ്? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണത്തിലൂടെ എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ മൊണ്ടേഗു ചെംസ്ഫോർഡ്, അതിലെ ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് എന്താണ്? വൈസ്രോയി ആണ്. അതേസമയത്ത് സെക്രട്ടറിയാണ് ആര്? എഡ്വിൻ സാമുവൽ മൊണ്ടേഗ്. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെക്രട്ടറി ജനറൽ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വെച്ചാൽ എഡ്വിൻ സാമുവൽ മൊണ്ടേഗ് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കരണം എന്ന് വരുന്നത്. ചെംസ്ഫോർഡ് ആ സമയത്തെ വൈസ്രോയി പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി പ്രവിശ്യകളുടെ അധികാരങ്ങളെ രണ്ടാക്കി മാറ്റി, ട്രാൻസ്ഫേർഡ് വിഷയങ്ങളെന്നും റിസർവ്ഡ് വിഷയങ്ങളെന്നൊക്കെ ഇങ്ങനെ രണ്ടാക്കി മാറ്റുന്ന ഏതിലൂടെയാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണത്തിലൂടെ. പ്രധാനമായിട്ട് വർഷം ഓർത്തിരിക്കണം, 1919 എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പ്രവിശ്യകളിൽ ദുഭരണം കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് വോട്ടവകാശം ഏർപ്പെടുത്തിയതും രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഏർപ്പെടുത്തിയതും ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായിട്ട് നിയമിച്ചതും ഒക്കെ ഏതിലൂടെയാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കരണത്തിലൂടെയാണ് എന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 1919 വർഷത്തിൽ തന്നെ റൗലറ്റ് നിയമമാണ്. 1919 നിലവിൽ വരുന്ന റൗലറ്റ് നിയമം, അന്നത്തെ മാർച്ച് മാസത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. അതായത് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നും കൂടെ ഇതിൻ്റെ ഒരു മറ്റൊരു പേരുണ്ട്. ഈ പറയുന്ന റൗലറ്റ് ആക്ടിനെ തന്നെ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നും കൂടെ എന്തറിയപ്പെടുന്നുണ്ട്? ഈ പറയുന്ന റൗലറ്റ് ആക്ട് അറിയപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സിഡ്നി റൗലറ്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന കാര്യം ഓർക്കണം. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കുന്ന നിയമം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്ന റൗലറ്റ് ആക്ട് ആണ്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരുന്ന റൗലറ്റ് ആക്ട് ആണ്. ഗാന്ധിജി ഈ നിയമത്തെ കരി നിയമം എന്ന് വിളിച്ചു. റൗലറ്റ് ആക്ടിനെ മഹാത്മാഗാന്ധി എന്താണ് വിളിച്ചത്? കരി നിയമം എന്നാണ് വിളിച്ചത്. 1922 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുകയാണ്? ഇത് റദ്ദ് ചെയ്യുകയാണെന്ന കാര്യം ഓർക്കുക. റൗലറ്റ് നിയമം 1919 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 1919 റൗലറ്റ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, ഗാന്ധിജി ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ട് പറയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹമാണ്. ഈ ഒരു നിയമത്തിനെതിരായിട്ട് നടത്തിയ 1919 റൗലറ്റ് സത്യാഗ്രഹമാണ് എന്ത്? മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആ ഒരു സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ട് അറിയപ്പെടുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദേശീയ വ്യാപകമായിട്ട് ഹർത്താൽ ആചരിച്ചത് ഏത് ദിവസമാണെന്ന് വെച്ചാൽ 1919 ഏപ്രിൽ 6 തീയതിയാണ്. സത്യാഗ്രഹ സഭയൊക്കെ ഇതിനായിട്ട് ഗാന്ധിജി
സ്ഥാപിക്കുന്നു, എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിക്കും, ബോംബെയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ദേശീയ വ്യാപകമായിട്ട് ഹർത്താൽ ആചരിക്കാനായിട്ട് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്യുകയാണ് ഈ പറയുന്ന റൗലറ്റ് നിയമത്തിനെതിരെയൊക്കെ ആയിട്ട്. 1919 ഏപ്രിൽ 6 തീയതി ഈ റൗലറ്റ് സത്യാഗ്രഹം, ഈ പറയുന്ന റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വന്ന റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള കാൽവെപ്പ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്ന എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നത് ബോംബെയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1919 ഒരിക്കലും വിട്ടുകൂടാത്ത മറ്റൊന്നാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 കാലഘട്ടത്തിലാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജാലിയൻവാലാബാഗ് ദിനം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏപ്രിൽ 13 അപ്പൊ 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന കാര്യം ഓർക്ക, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഈ ഒരു സംഭവം നടക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ്. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലെ സൈഫുദ്ദീൻ കിച്ചിലു. അതായത് ജാലിയൻവാലാബാഗിൽ ഒരു സമ്മേളനം നടക്കുകയാണ്, ആ ഒരു സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന ആരാണ്, ഡോക്ടർ സത്യപാലും അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ചിലു എന്നീ രണ്ടു പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു യോഗം കൂടുന്നു, ആ യോഗം കൂടുന്നതിലേക്ക് എന്താണ് അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നതും ഈ റൗലറ്റ് ആക്ട് തന്നെയാണ്. അപ്പൊ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ച അല്ലെങ്കിൽ അവിടെ ആ ഒരു യോഗം കൂടാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്ന ഏത് നിയമമാണ്, റൗലറ്റ് നിയമമാണ് ആ ഒരു യോഗം കൂടുന്നതിനൊക്കെ നേതൃത്വം നൽകിയത്. ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഏപ്രിൽ 10 ഡോക്ടർ സത്യപാലിനെയും അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും ഒക്കെ എന്ത് ചെയ്യുകയാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. ഏപ്രിൽ 10 ഈ പറയുന്ന രണ്ട് വ്യക്തികളെയും അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവർ അറസ്റ്റ് ചെയ്തതിന്റെ ഒക്കെ ഒരു ഇതായിട്ടാണ് എന്ത് ഈ പറയുന്ന ഏപ്രിൽ 13 ഈ പറയുന്ന ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് യോഗം കൂടുന്നത്. അങ്ങനെ ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനം പൊതുയോഗം കൂടിയതിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയാണ്, വെടിവെക്കുകയാണ്. ആ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണറുടെ പേരും ചോദിക്കും. വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ട പഞ്ചാബ് ഗവർണറുടെ പേര് മൈക്കിൾ ഓ ഡയർ ആണെന്ന് കാര്യം ഓർക്കുക. അതേപോലെ തന്നെ ജനറൽ റെജിനാൾഡ് ഡയറും ഉണ്ട്, രണ്ടും ഡയറാണ്. മൈക്കിൾ ഓ ഡയർ ആണ് എന്ത് വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുന്നത്. എന്നാൽ കൂട്ടക്കൊല നടത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആർന്നു വെച്ച ഉത്തരമായിട്ട് വരേണ്ടത് ജനറൽ റെജിനാൾഡ് ഡയർ ആണെന്ന് കാര്യം ഓർക്കുക. ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ഈ പറയുന്ന കൂട്ടക്കൊല നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനാധിപകൻ. അതേസമയത്ത് ഉത്തരവിടുന്ന ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മൈക്കിൾ ഓ ഡയർ ആണ്. അപ്പൊ ഈ കൂട്ടക്കൊല നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്ന പഞ്ചാബ് ഗവർണർ ആരാണ്, മൈക്കിൾ ഓ ഡയർ ആണ്. അതേസമയത്ത് വെടിവെക്കാൻ വേണ്ടി നേതൃത്വം നൽകുന്ന ബ്രിട്ടീഷ് സൈനാധിപകൻ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ റെജിനാൾഡ് ഡയർ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു സമയത്ത് വൈസ്രോയ് പദവിയിൽ ഉണ്ടായിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവാണ് മൈക്കിളോ ഡയറിനെ പിന്നീട് വധിക്കുകയാണ്. ഈ വെടിവെക്കാൻ ഉത്തരവിട്ട മൈക്കിളോ ഡയറിനെ പിന്നീട് ആരാണ് വധിക്കുന്നത്, ഉധംസിംഗ് ആണ് വധിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ആരാണ്, ഹണ്ടർ കമ്മീഷനാണ് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായവർക്ക് സ്മാരകം അമർ ജ്യോതി അമൃത്സർ പഞ്ചാബ് അവിടെയാണ് എന്ത് ഈ പറയുന്ന അമൃത്സറിലെ പഞ്ചാബിലെ അമൃത്സറിൽ അവിടെ ഒരു അമർജ്യോതി ദീപം തെളിയിക്കുന്നുണ്ട്. എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജാലിയൻവാലാബാഗിലാണ് ഈ പറയുന്ന അമർജ്യോതി ദീപം തെളിയിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമായിട്ട് അമർജ്യോതി ദീപം അത് തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന പഞ്ചാബിലെ അമൃത്സറിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് സംഭവം നടക്കുന്നത് എന്ന കാര്യം ഓർക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് ഈ ജാലിയൻവാലാബാഗ് സംഭവത്തെ, ദുരന്തത്തെ ലജ്ജാവഹം എന്നാര് വിളിക്കുന്നു, ഡേവിഡ് കാമറൂൺ എങ്ങനെയാണ് വിളിച്ചത്, ഈ ജാലിയൻവാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്നാണ് വിളിച്ചത്, ദുരന്തത്തെ രാക്ഷസീനമായ ഒരു നടപടി എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ തന്നെ കശാപ്പ് എന്ന് വിളിച്ചത് സി എഫ് ആൻഡ്രൂസ് ആണ്. അതുപോലെ തന്നെ പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അടിത്തറയിട്ടു എന്നാൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ക്രൗളിംഗ് ഓർഡർ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ, ദുരന്തത്തെ, ആ ഒരു കൂട്ടക്കൊലയെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് കാമറൂൺ ആണ്. രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. കശാപ്പ് എന്ന് വിളിച്ചത് സി എഫ് ആൻഡ്രൂസ് ആണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറിയിട്ടു എന്നാൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ക്രൗളിംഗ് ഓർഡർ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി
ജാലിയൻവാലാബാദ് ബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നതിന്റെ ഫലമായിട്ട് സർ പദവി ടാഗോർ ഉപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കൈസറി ഹിന്ദ് എന്ന് പറയുന്ന പദവി ഗാന്ധിജിയും സരോജിനി നായിഡു ഉപേക്ഷിക്കുകയാണ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം സി ശങ്കർ നായർ എന്ത് ചെയ്യുകയാണ്, രാജിവെക്കുകയാണ്. അപ്പൊ ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് സർ പദവി ഉപേക്ഷിച്ചാന്ന് വെച്ചാൽ ടാഗോർ, ഗാന്ധിജി കൈസറി ഹിന്ദു പദവി ഉപേക്ഷിച്ചാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയും സരോജിനി നായിഡുമാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ സി ശങ്കരൻ നായരാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി അവശേഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ വളരെ വേഗത്തിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സിലബസിൽ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാഗത്ത് നിന്നൊക്കെ തന്നെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പോയിന്റുകളും വളരെ കൃത്യതയോടുകൂടി പഠിച്ചിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ് നമുക്ക് ഇന്ന് തുടർച്ചയായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.